ശ്രമിസ് മലോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ബിന്ദിയുടെ വീട്ടിൽ പോവാണ്. അതെ 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 അതെ, നാലുപേരും കൂടെ ഉള്ള ഫസ്റ്റ് ട്രിപ്പാണ്. ആരെയും കൂട്ടി നല്ല ഉറക്കമാണ് അല്ലേ? അപ്പം നമ്മൾ ഇനി ആലപ്പുഴയിലെ കാഴ്ചകളാണ് ഇനിയിപ്പോ കുറച്ച് വീഡിയോസിൽ കാണാൻ പോകുന്നത്. അത് നമുക്ക് പോയാലോ? അടിപൊളി ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഫാമാണ്. അതുപോലെ തന്നെ പുറകിലത്തെ വ്യൂ കണ്ടോ, അവിടെയൊക്കെ ഫുള്ള് മലകളാണ്. ഇന്നിപ്പം മഞ്ഞു മൂടി കിടക്കുന്നതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. വഴിക്ക് വരുമ്പോഴുള്ള കുറേ ബോർഡുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ആനയുണ്ട് സൂക്ഷിക്കാന്നുള്ള ബോർഡുകൾ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും ഈ വഴിക്ക്. അപ്പം നമ്മള് തൃശ്ശൂരിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ വാൽക്കുളമ്പ് ആ ഭാഗത്തേക്കുള്ളവർക്ക് ഈ റോഡ് ഒരുപാട് എളുപ്പമുള്ള റോഡാണ്. ഇപ്പോൾ അവർ പണിത് നല്ല ടാറിംഗ് ഒക്കെ ഉണ്ട്, കട്ടറുകൾ കാര്യങ്ങളൊന്നുമില്ല, നല്ല എളുപ്പം പോകുന്ന വഴിയാണ്. അതുപോലെ തന്നെ ഉള്ള വഴിയിലെ വ്യൂ എന്ന് പറഞ്ഞാൽ അപാരമാണ്. ഇപ്പോൾ ഇച്ചിരി വേനലൊക്കെ ആയിട്ട് മരങ്ങളൊക്കെ ഉണങ്ങി പോലെ നിൽക്കുകയാണ്. പക്ഷെ എന്നാലും വ്യൂ അടിപൊളിയാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ കാട്ടാനകളെയൊക്കെ കണ്ടു പോകാൻ പറ്റുന്ന ഒരു വഴിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര തുടരാം. അപ്പം നമ്മൾ ഹൈവേയിൽ എത്തിയിരിക്കുകയാണ്. ഇതിപ്പം നമ്മള് കുതിരാനൊക്കെ ഒരു 5-10 കിലോമീറ്റർ ഇപ്പുറത്ത് വന്ന് കയറിയേക്കാണ്. ഇനിയിപ്പം നമ്മള് കുതിരാനൊക്കെ വഴിയാണ് പോകുന്നത്. ഓ ഇല്ല, ഇന്നലെ രാത്രി ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. പക്ഷെ ഈ സമയത്തൊന്നും ബ്ലോക്ക് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അതെ, ഫുള്ള് പണി നടന്നോണ്ടിരിക്കുകയാണ്. ഫുള്ള് പണിയൊക്കെ കഴിഞ്ഞാൽ സൂപ്പർ ആയല്ലേ, പെട്ടെന്ന്. ഇപ്പൊ പാലക്കാട് പോകാൻ വേണ്ടിട്ട് അരമണിക്കൂർ മതി വടക്കഞ്ചേരി. അതെ, കുതിരാൻ തുരങ്കം ഇതാണ് കേട്ടോ. അവിടെ പണി നടക്കുന്നുണ്ട്, നടക്കുന്നതല്ലാതെ കൊല്ലങ്ങളായിട്ട് പണി നടക്കുകയാണ്. ഇപ്പം മേരിഗിരി വഴി കേറി ഇപ്പൊ ഹൈവേയിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോ അവള് ചെറിയ അപ്പിയൊക്കെ ഇട്ടിട്ട് കിടക്കുകയാണ്. അപ്പൊ അവളെ ഒന്ന് ഡയപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അല്ലെ യാത്ര തുടരും. ഇവിടുന്ന് ഇനിയിപ്പോ ഞങ്ങക്ക് ഒരു 150-160 കിലോമീറ്ററോളം ഇനിയും പോകണം നമുക്ക് വീട്ടിലേക്ക് എത്താൻ വേണ്ടിട്ട്. അതെ, ഇന്നലെ ഞാൻ ഈ കുതിരാമഴി പാസ് ചെയ്തപ്പോഴത്തേനും ഒരു 1.5 മണിക്കൂറത്തെ ട്രാഫിക് ഉണ്ടായിരുന്നു. അതുപോലെ അനങ്ങാത്ത ട്രാഫിക് ആയിരുന്നു ഇന്നലെ രാത്രിയില്. പിന്നെ ഇപ്പൊ സൺഡേ ആയതുകൊണ്ട് ട്രാഫിക് ഒന്നും കാണില്ലെന്ന് വിചാരിക്കുന്നു. അപ്പൊ വണ്ടിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഉള്ള ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് കുതിരാനെത്തി. കൊച്ചി എത്തി എന്നൊക്കെ പറയുന്നല്ലേ. കുതിരാനെത്തി. കുതിരാനിലെ ഫേമസ് ആയിട്ടുള്ള കുതിരാൻ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ പോകുന്ന യാത്രക്കാരെല്ലാം തന്നെ നേർച്ച ഇട്ടിട്ടാണ് പോവുക. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം ഇഷ്ടംപോലെ ലോട്ടറി കച്ചവടക്കാരെ. വണ്ടി എല്ലാം സ്റ്റോപ്പ് ചെയ്താൽ അവർ ഓടിയെത്തും ആദ്യം. ആ പൈസ ബസ്സിൽ പോകുന്നവരൊക്കെ ചില്ലറകള് എറിഞ്ഞിട്ട് കൊടുക്കും. അപ്പൊ നമ്മള് കുതിരാമല ഇറങ്ങി. കുതിരാമല ഇറങ്ങിയിട്ട് ഇനിയിപ്പോ നമ്മള് ചുവന്ന മണ്ണ് വട്ടിക്കാട് മണ്ണൂത്തി വഴിയൊക്കെയാണ് പോകുന്നത്. മണ്ണൂത്തി ചെന്ന് നമ്മള് നേരെ ബൈപ്പാസ് വഴി കയറി അങ്ങ് പോത്തേ ഉള്ളൂ. തൃശ്ശൂര് ടൗണിലേക്കൊന്നും പോകുന്നില്ല. കുതിരാന്റെ ട്രാഫിക്കാണ് ഇപ്പൊ മെയിൻ പ്രശ്നം. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇതിലെ പോയാല് 1.5 മണിക്കൂർ കൊണ്ട് വടക്കഞ്ചേരി എത്തേണ്ട റോഡ് നമ്മൾ 1.5 മണിക്കൂർ ആയാലും എത്തത്തില്ല. അതുപോലെ ട്രാഫിക്കാണ്. ചുവന്ന മണ്ണിലെ
വെള്ളം പോകുന്ന പാലത്തിന്റെ അടിയിൽ കൂടെയാണ് പോകുന്നത്. എല്ലാവരും കരുതുന്നത് ഇതെന്താ ഒരു മേൽപ്പാലമാണോ നടപ്പാലമാണോ എന്നൊക്കെയാണ് കരുതുന്നത്. പക്ഷെ അത് ശരിക്കും വെള്ളം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വെള്ളം പോകുന്ന സെറ്റപ്പാണ്. അതിന്റെ മുകളിൽ കൂടെ അതിന്റെ മുകളിൽ കയറി അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നമ്മള് ഹൈവേയുടെ സെന്ററിലായിട്ട് നമുക്ക് നിൽക്കാം. എപ്പോഴും ഒന്നും വെള്ളം ഓപ്പൺ ആകുന്നില്ല അതിനകത്ത് കൂടെ, പലപ്പോഴും ഉള്ളൂ. അത് അവര് ഇൻഫർമേഷൻ ഒക്കെ കൊടുത്തിട്ടാണ് വെള്ളം വിടുന്നത്. ഒരുപാട് ഫോഴ്സിലാണ് വെള്ളം വരിക കേട്ടോ. വരുമ്പോ ഞാൻ ഇറങ്ങി അതിനകത്ത് കുളിച്ചിട്ടുണ്ട്. ഇവിടെ ചോദാണിലാണ് നമ്മളിവിടെ ഇവിടെ ഒരു സ്ഥലം മേടിച്ചായിരുന്നു ചോന്ന മണ്ണില് വീട് വെക്കാൻ വേണ്ടിട്ടുള്ള സെറ്റപ്പില്. അപ്പൊ ഇനിയിപ്പോ ഇങ്ങോട്ട് വീടൊക്കെ വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് ഇവിടുത്തെ വ്യൂസ് ഒക്കെ കാണാം അല്ലെ. നമ്മുടെ ആന്റി വീട് അവിടെയാണ്. അത് അപ്പൊ ഞാൻ ആന്റി വീട്ടിലൊക്കെ വരുമ്പോ അതിന്റെ മണ്ടേ കയറി വെള്ളത്തിൽ ചാടുകയൊക്കെ ചെയ്യുമായിരുന്നു. മെയിൻ കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വശത്ത് കൈവരിയില്ല. നമ്മള് പോവാണെങ്കിൽ താഴോട്ട് നോക്കുമ്പോ വലിയ കൊക്കയാണ്. അതെ, പട്ടിക്കാട് ടൗൺ ഇവിടെ നമുക്ക് ഒരു 2 മിനിറ്റ് ഡ്രൈവേ ഉള്ളു. മാക്സിമം 2 അല്ലെങ്കിൽ 3 മിനിറ്റ് അത്രേ ഉള്ളു. ഹൈവേയുടെ അടുത്ത് തന്നെയാണ് പ്രോപ്പർട്ടി വന്നത്. ഇനി ഭാവിയിൽ വീടൊക്കെ വെച്ചിട്ട് കൊറോണയൊക്കെ കഴിഞ്ഞ് ജോലിക്കൊക്കെ പോയി. കൊറോണ എല്ലാരും നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് എല്ലാവർക്കും ജോലിയെല്ലാം ശരിയാകട്ടെ. അതെ, നമ്മള് പള്ളിയില് പെരുന്നാളായിരുന്നു കേട്ടോ. പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഐവാനെ കുറച്ച് സാധനങ്ങളൊക്കെ ഐവാന്റെ സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ. പറയില്ലേ ഇപ്പൊ നമ്മള് അവിടെ ഐവാന്റെ പ്രായത്തിലൊരു കുഞ്ഞുണ്ട്, അവന് ചേട്ടന്റെ കൊച്ചുണ്ട്. അതെ, സൈക്കിളൊക്കെ എടുത്തിട്ടോണ്ടാണ് നമ്മള് പോകുന്നത്. അവിടെ ചെന്നിട്ടുള്ള പൂരന്റെ പൊന്നെ ഒന്ന് ഓർക്കണ്ട. ഐവാൻ അവനെ കാണുമ്പോ ഏതാണ്ട് പാവേനെ പോലെയാണ് അല്ലേ. ഇവു ഡബച്ചനെ കാണാൻ പോവാണോ? എവിടെ പോവാ ഐവാൻ? ഡബച്ച പിന്നെ ആരൊക്കെയുണ്ട്? ചേച്ചിയോ? ചേച്ചിയൊക്കെ പോയി തിരിച്ച്. എന്റെ ചേട്ടൻ രണ്ടാമത്തെ ചേട്ടന്റെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ അവര് തിരിച്ച് ബഹറിൻ, കൊറോണ ഒക്കെ കഴിയുമ്പോ ബഹറിന് പോയി തിരിച്ച്. അപ്പൊ അതാവൻ പറയുന്ന ചേച്ചിമാരുണ്ടെന്ന്, അവരൊക്കെ പോയി. ചേച്ചിമാരില്ല കേട്ടോ, ഡബച്ച അപ്പച്ച അമ്മച്ചി മാത്രം. ഇവിടുത്തെ മേൽപ്പാലം കൂടെ വന്നാല് പട്ടിക്കാട് ടൗണിലുള്ള ട്രാഫിക്കും കൂടെ കുറയും. അതെ അതെ, തൃശ്ശൂർ പാലക്കാടൊക്കെ നമുക്ക് എളുപ്പം പോകാൻ പറ്റും. ഫുള്ള് പണി കഴിഞ്ഞാല് ഏകദേശം കടത്തി വിടാൻ തുടങ്ങി, വണ്ടി കടത്തി വിടുന്നുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കഴിഞ്ഞ ദിവസം മറ്റേ ട്രാക്ടർ വന്ന് മറിഞ്ഞത്. ഇവിടെ മേൽപ്പാലത്തിന്റെ കുഴി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുഴിക്കകത്തോട്ട് ഒരു ട്രാക്ടർ വന്ന് മറിഞ്ഞു. അപ്പൊ നമ്മള് പാലിയേക്കര ടോൾ പ്ലാസ എത്തിയിരിക്കുകയാണ്. ഇന്ന് 1 കിലോമീറ്റർ അല്ലെ, 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ പാലിയേക്കര ടോൾ പ്ലാസയിലേക്ക്. അവിടെ എപ്പോഴും ട്രാഫിക് ആയിരിക്കും. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല കേട്ടോ, ടോളില് ഒട്ടും തിരക്കേ ഇല്ല. അല്ലെങ്കിൽ പാലിയേക്കര വന്നാല് ഫാസ്റ്റാഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം ക്യൂവിൽ നിന്ന് പണ്ടരട. നമ്മുടെ ആനവണ്ടി ഫാസ്റ്റാഗ് ഇല്ലാത്തവരല്ലേ കൂടുതലും? ആ ഇപ്പോഴും ആൾക്കാരിന് കുറെ പേരുണ്ട് എടുക്കാത്തവര്. എറണാകുളം ഫാസ്റ്റ് പാസഞ്ചർ ആണ് നമ്മുടെ ഫ്രണ്ടിൽ കിടക്കണം. അയ്യോ, ഈ KSRTC പറയുമോ, നമ്മള് വിട്ടുപോയ. എന്താണോ
അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഉണ്ടായിരുന്നു. അതിലുള്ള വണ്ടികളെല്ലാം പോയി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളാൻ നിന്നാ പോവാൻ പറ്റാത്തോണ്ട് നമുക്ക് അത്താണി എത്തിയിരിക്കുകയാണ്. നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിയുള്ള വഴിയുടെ അവിടം വരെ വിമാനം കണ്ടതിന്റെ ഇതിലാണ് ഐവാൻ്റെ ഇരിക്കുന്നത്. ശരിക്കും താന്ന് ലാൻഡിങ്ങിനാണ്, ആ ലാൻഡിങ്ങിന് പോകുന്ന വിമാനം അത്താണിയാണ്. അത്താണി ആലുവ എത്തിയിരിക്കുകയാണ്. ആലുവ എത്തിയപ്പോഴത്തേനും വീണ്ടും ചെറിയ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, മൂവിംഗ് ഉണ്ട്. അതെ, ആലുവ എത്തുമ്പോ എല്ലാവരുടെയും മനസ്സിലൂടെ ഓടിയെത്തുന്നതിന് ഗാനം അല്ലായിരുന്നു. അപ്പൊ നമ്മൾ വിവാദ പ്രശസ്തമായ പാലാരിവട്ടം പാലത്തിന് മേലെ കൂടിയാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മൂന്ന് മേൽപ്പാലങ്ങൾ വന്നപ്പോഴത്തേനും നമ്മുടെ യാത്ര വളരെ എളുപ്പമായി. ശരിക്കും പറഞ്ഞാൽ ട്രാഫിക് ഒന്നും ഇല്ലാതെ നമുക്ക് വേഗം, അതായത് അല്ലെങ്കിൽ നമ്മൾ താഴെ പോകാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഈ മേൽപ്പാലം വന്നപ്പോഴത്തേനും നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ട്രാഫിക്കും ഇല്ല, ഒരു സിഗ്നലും ഇല്ലാതെ വേഗം പോകാൻ പറ്റും. നല്ല അടിപൊളി പാലമാണ്. അപ്പം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വീണ്ടും വിവാദമായ, ഞങ്ങളുടെ കാരണം മണ്ടേന്ന് ഇടിച്ചില്ല കേട്ടോ, അന്ന് തുറന്ന മറച്ചിലുകാരൻ പറഞ്ഞില്ലായിരുന്നോ ലോറിയൊന്നും കടന്നു പോവില്ല എന്ന്. അവിടെയൊക്കെ സിമ്പിളായിട്ടാണ് കടന്നു പോയത്. ഈ മേൽപ്പാലം എത്തിയതോടെ നമ്മുടെ യാത്രാ സമയം കേട്ടോ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റോളം നമുക്ക് ലാഭിക്കാൻ പറ്റി ഈ പാലങ്ങൾ വന്നേ പിന്നെ. അല്ല, താഴെ നമ്മൾ ട്രാഫിക്കും അതുപോലെ തന്നെ റോഡിലെ കട്ടറും കാര്യങ്ങളെല്ലാം ആയിട്ട് ഒരുപാട് സമയം എടുത്തിരുന്നു ഈ ഒരു 3 സ്പോട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം സമയം 12:30 നമ്മൾ ചേർത്തലെത്തി. ചേർത്തല റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള സിഗ്നൽ വരെ എത്തിയിരിക്കുകയാണ് അല്ലേ. ഒരു 1:30 ആകുമ്പോഴത്തേനും നമ്മൾ വീട്ടിൽ ചെല്ലുമായിരിക്കും അല്ലേ എന്ന് വിചാരിക്കുന്നു. അയ്യവാൻ അവിടെ പുറകെ ഇരുന്ന് നല്ല കളിയാണ്. ഇതാട്ടോ പെരുന്നാളിന് വാങ്ങിയ ബലൂൺ, അതുകൊണ്ടുള്ള കളിയാണ്. 2.5 മേടിച്ചായിരുന്നു ഒരെണ്ണം, ഓൾറെഡി അവൻ പൊട്ടിച്ചു. അപ്പൊ 2-ാമത്തെ വെച്ചിട്ടുള്ള കളിയാണ്. അവള് നല്ല ഉറക്കമാണ്. ചിലപ്പോ ഈ ചൂടുന്ന പൊതിഞ്ഞൊക്കെ പിടിച്ചേക്കുന്നോണ്ടായിരിക്കും ആശ. നല്ല ആശാത്തി, നല്ല ഉറക്കമാണ്. എറണാകുളം വിട്ട് പിന്നെ ചേർത്തല തൊട്ട് ആലപ്പുഴ വരെ ഉള്ള റോഡ് എപ്പോഴും ഫുള്ള് വണ്ടിയായിരിക്കും. അതിപ്പോൾ ഏത് സമയത്ത് പോയാലും, രാത്രി പോയാലും അതെ, പകൽ പോയാലും അതെ, ഏത് സമയത്ത് പോയാലും ഈ റോഡിലെ തിരക്ക് ഒരിക്കലും കുറഞ്ഞ് കണ്ടിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ ആലപ്പുഴ ബൈപ്പാസ് എത്തിയിരിക്കുകയാണ് അല്ലേ. എത്ര കൊല്ലം, 50 പഴക്കം, പണി തുടങ്ങിയിട്ട് 50 ആലപ്പുഴ ബൈപ്പാസ്, ആലപ്പുഴ ട്രിവാൻഡ്രം ബൈപ്പാസിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇച്ചിരി ഉള്ളൂ, ഒരു 10-20 മിനിറ്റ് വീട്ടിലേക്ക് ഉള്ളു. അപ്പോൾ നമുക്ക് ആലപ്പുഴ ബൈപ്പാസിൻ്റെ സൗന്ദര്യം കാണാം അല്ലേ. അവന് അടുത്തു കിട്ടും. അതെ, അയ്യവൻ പുറകെ കിടന്ന് ഉറങ്ങുന്ന കേട്ടോ.